എല്ലാ ഫ്രണ്ട്ഷിപ്പിന് പുറകിൽ ഒരു കഥയുണ്ടാവും. പലതിനും ചില പ്രിയദർശൻ സിനിമകളുടെ ക്ലൈമാക്സ് പോലെ, ഒന്നില്ലെങ്കിൽ ഹാപ്പി അല്ലെങ്കിൽ ഡാർക്ക് എൻഡിങ് പതിവ്. അതുപോലൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ ഇത് എൻ്റെ കഥയിലേട്ടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കഥ റയാൻ്റെയും ഏബിൻ്റെയും കഥ. അടിപൊളി. എടീ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ടെന്ന്? ഇതാണ് ലാസ്റ്റ്. ഇനി ഇവിടെ നിന്ന് ഫുൾ സീരിയസ് ആണ്, ഫുൾ സീരിയസ്. കേട്ടണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാര്യായിട്ടാന്ന്. അല്ല, പോയിട്ട് ഇപ്പൊ എന്താ തിരക്ക്? അല്ല, നീ വലിയ ബിസി അല്ലേ? ഫോട്ടോ എടുത്തിരിക്കി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏയ്, ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു, നീ പറ. ഹലോ, ഹലോ. ആ, തേൻടി. നമ്മുടെ ഈ കേരളത്തിൽ ഒട്ടുമിക്ക കമിതാക്കളും ഈ സമയം എൻഗേജ്ഡ് ആവും. അതിപ്പോൾ സ്വന്തം അപ്പം വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല, പിന്നെയാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാരാണെന്ന്. നേരത്തെ ഒരു തെണ്ടി വിളി കേട്ടില്ലേ? അതെന്നെയാ, ഞാൻ നിജിൻ, അവൻ്റെ കട്ട ഫ്രണ്ടാ. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്, ഡീസിൻ മൂല. സംഭവം ഡീസിൻ എന്നൊക്കെ ആണെങ്കിലും മൊത്തം ഉടായ്പ, പാമ്പും കോഴിയും പിശാചും കുരുവിയും മുള്ളറും അങ്ങനെ എല്ലാം അടങ്ങി കൂട്ടുകൂടുമ്പോൾ ഞങ്ങളെ തന്നെ പൊക്കി പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളൊരു ലേശം വിടക്ക. നാട്ടുകാരുടെയും വീട്ടുകാരുടെ പേടി സ്വപ്നം ഡീസിൻ മൂല. പിന്നെ ഉള്ളതിൽ കൂട്ടത്തിൽ ഭേദം ഇവനാ, റയാൻ. ആളെപ്പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ, ചെക്കനൊരു ഫോട്ടോഗ്രാഫി ഭ്രാന്തന. ഏതോ വലിയ സ്വപ്നത്തിന് പിന്നാലെയാ. എന്നാൽ അന്ന് ഹലോ. പറടാ. ഹലോടാ നെഞ്ചി, ക്യാമ പോയടാ. എവിടെ പോവാൻ? ഇവിടെ തന്നെ ഞാൻ വെച്ചിണ്ടായേ. പഠിച്ച കള്ളന്മാരുള്ള നാട്ടിൽ ഒരു ക്യാമറ മോഷണം പോവാന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും കട്ടവന്മാരെ പൊക്കണം. അല്ല, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടല്ലോ. ആ 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
സൂക്ഷിച്ചു കളിക്കട്ടാ ആശനെ, പിള്ളേർ കൊള്ളാട്ടാ. എന്താ കളി? അതിലും ഉള്ളവരുടെ മണിയൊക്കെ ഉണ്ടാ. നീ കൊറേ നേരമില്ല ക്യാമറ തല വിളിച്ചിരിക്കണേ, ഒരു ഫോട്ടോ എടുത്തേ. ഗ്ലാസ് ഈ ബോസ് കൊറേ ഇൻട്രസ്റ്റ്. ഇത് നമ്മുടെ മാസ്റ്റർ പീസ് അല്ലടാ, നീ എടുത്തോ. ഓക്കെ. ഇന്നലെ നിന്റെ ഉണ്ടാവണം ബാൻസ് ഉണ്ടോ ചേട്ടാ? ഇവിടെ തെക്കല തോമസ് ഇടലടാ, ആളെ പാവം മരിച്ചതാ. എന്നിട്ട് ബാൻസിട്ടാ? ആടാ അതറിയില്ലേ, ആള് പണ്ടേ ബാൻസിന്റെ പ്രേമിയ. പിന്നെ ആള് പിള്ളേരെ കൂടി ആളെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആ അതാണ് ഞാൻ കണ്ടായിരുന്നു കവലയിൽ ജാഥ. ഇമ്മടെ അന്തോണിയുടെ പീഡിയത്തി ഇപ്പൊ വലിയപ്പം പറയാ മോനെ മോഹമ്മദ് വായിച്ചറാന്ന്. പിന്നെ ഇപ്പൊ ബോഡി പുറകെ വരണ് ആള് പൊളിടാണല്ല. പിന്നെ ആള് പൊളിയാണോന്നാ പേട്ടയിലടാ. നമ്മുടെ ഒക്കെ പവന്മാരെ പേരുന്ന ചാക്കുണ്ണി, വാറുണ്ണി, പൈലപ്പൻ, ഷവരുടെ ആളുടെ ടാനിയൽ റിച്ച് പേര്. എന്തൊക്കെ കാണിക്കണവൻ, അവനടുത്ത് നല്ല കപ്പൗത്താ പോവാൻ പറ. കൊറേ നേരം അയാൾ കുത്തിക്കൊണ്ടിരിക്കണേ, വാടാ. എടാ വരാ. പ്രതീക്ഷിക്കാതെ നടന്ന ആ രണ്ട് സംഭവങ്ങൾ അവനെ വല്ലാതെ തളർത്തി. പോരാത്തതിന് പുതിയൊരു ശത്രു കൂടി, എയ്ബൺ. എയ്ബൺ ഒരു കൊട്ടേഷൻ കൊടുത്താലോ എന്ന് വരെ അവൻ ചിന്തിച്ചു. എന്തായാലും സംഭവം ഡീസിമുള്ളിൽ ഒരു ചർച്ചാ വിഷയമായി. എന്നാലും നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് ഒരാളുണ്ടായില്ല പിടിച്ചു മാറ്റാൻ. ഇവനെ ഏതടി കിളി, എന്റെ പുന്നിനിജി, അങ്ങോട്ട് ചെന്നാ മതി, കാട്ടു പോതിന് ഇടപെട്ട മതിയോ. അത്ര നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന അപ്പൊ എന്തിനാ ചേണ്ട അടുത്തേക്ക് പോയേ? ആ ആ ചേണ്ട റൈബൻ ഗ്ലാസും പൊട്ടിച്ചു. അല്ല അയാൾ എവിടെയുള്ളതാണ്? അന്വേഷിക്കാൻ പോയിണ്ട് പിശാചും കുരുവിയും. ആ ബെസ്റ്റ് പറ്റിയ ആൾക്കാരാ. ആ ദൈവം വരുന്നുണ്ട്. എവിടെയായിരുന്നാ പിന്നെ അന്വേഷിക്കണ്ട? നിജിയെ ആള് ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നാണ്. അലക്സ് സി വൈമിലൊക്കെ ഉള്ളതാ. ഞാൻ ആളുടെ അടുത്തൊക്കെ ചോദിച്ചു. ആളേ ഒരപ്പനുള്ളതാണ്, പേരേ ബന്ധം കണ്ടാണ്, വലിയ സീനൊന്നുമില്ല. പാവാണ്. കാര്യം അവൻ അറിയാതെ ചെയ്താണെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. നമുക്ക് നൈസായിട്ട് പോയി ഒരു സോറി പറഞ്ഞാലോ. ബേ അങ്ങേര് വരണ്ടില്ല. അല്ല ഇവരിപ്പോ എന്തിനാ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണേ? ചെല്ലടാ ചെല്ല് ചെല്ല്. എന്തോ വെള്ളിക്കെട്ടാണല്ലോ. എന്തുറ്റ് തേങ്ങണാവോ. ഡീസൻ മൂലയിലെ എല്ലാവരും എയ്ബൻ തന്നെ മോഷ്ടിച്ചെന്ന് വിശ്വസിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല. നീ എന്തൊരു തേങ്ങി പറയണേ, ഇടിവിട്ട് സാധനം കാനോൺ 750D. നീ ആളുപിക്കേ നമുക്ക് ശരിയാക്കാന്ന്. ആ ഡിസ്കൗണ്ട് അല്ലേ പോളിസ്. അവന്റെ പൊളി മേലാൽ ഇതുപോലെ പാവങ്ങളുടെ സാധനം മോഷ്ടിച്ച് പുട്ടടിച്ചു കഴിഞ്ഞാ നിന്റെ പൊളി സാധനം വലിച്ചു കയറും കേട്ടാ. അല്ല ഇവരിത് എങ്ങനെ സെറ്റായോ?
പഠിച്ച കള്ളന്മാരുള്ള നാട്ടിൽ ഒരു ക്യാമറ മോഷണം പോവാന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും കട്ടവന്മാരെ പൊക്കണം. എനിക്കൊരു ഹെൽപ്പാണ്. അല്ല, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടല്ലോ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. മണ്ടന്മാരായ രണ്ട് കള്ളന്മാർ കാരണം റയാൻ ഏബിളും സുഹൃത്തുക്കളായി. ആ രണ്ട് സംഭവങ്ങൾ റയാൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊന്നായി മാറി. ഓർമ്മിക്കാൻ മധുരമുള്ള മറ്റൊരു കാര്യം കൂടി, ഏബൺ. ഇതാണ് ഇവരുടെ കഥ. അല്ലെങ്കിലും സൗഹൃദങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. നാം പോലും അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കുറേ പേർ. അവർ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ലൈഫ് മൊത്തം കളറാണ്.